ഹൈ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇനി ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ് കാണിക്കുന്നത്. നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ ഈ സ്നാക്സിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് മൂന്നോ നാലോ പീസ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ മുട്ട മൊത്തത്തിൽ എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് മാത്രം എടുത്താലും മതി. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടണം. ഇപ്പോൾ ആ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു രണ്ട് ടീസ്പൂണ് ഓയിലും കൂടി ഒഴിച്ചിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂണോളം സുർക്കയും ചേർക്കുന്നുണ്ട്, നമ്മുടെ വിനെഗർ. എന്നിട്ട് നമ്മൾ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള സ്പൈസി മയോണൈസ് ഇവിടെ റെഡി ആവും കേട്ടോ. അപ്പോൾ അത് ഈ ഒരു സ്പൈസി മയോണൈസ് ആണ് നമ്മുടെ സ്നാക്സിന് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ റെഡിയാക്കിയിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക. ഇനി നമ്മൾ സ്നാക്സിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി എടുക്കുക. ഇതിനായിട്ട് ഇതാ ഒരു ബൗളിലെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു വലിയ ഉള്ളി ഇതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമ്മൾ എടുക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ചോപ്പ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ കുറച്ചധികം ക്യാബേജ് എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള അത്ര എടുക്കുക. പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതിലോട്ട് ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി മയോണൈസ് ചേർക്കാനുള്ളതാണ്. അപ്പോൾ അതിൽ ഓൾറെഡി ഉപ്പുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള മയോണൈസ് മൊത്തത്തിൽ ചേർത്തിട്ട് ഇത് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ. ഇഫ്താറിൻ്റെ സമയത്തൊക്കെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും ഈ ഒരു രീതിയിൽ ചെയ്തു കൊടുത്താൽ. ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ട് ഇതേപോലെ ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനോടും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ അതാ ചിക്കനോടും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല അടിപൊളി ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണോളം ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡാണ് കേട്ടോ. ആദ്യം തന്നെ രണ്ട് സ്ലൈസ് ബ്രെഡ് ഇതേപോലെ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. നമുക്കിതൊന്ന് ടൈറ്റാക്കി എടുക്കണം കേട്ടോ. കുറച്ച് ലൂസായിട്ടാണല്ലോ ഉണ്ടാവുക മയോണൈസൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ. അപ്പോൾ അതൊന്ന് ടൈറ്റാക്കി എടുക്കാനുള്ള ബ്രെഡാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ രണ്ട് ബ്രെഡും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കഴി വെച്ചിട്ട് തന്നെ അത് മിക്സാക്കി നോക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്കിത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ബ്രെഡ് നമ്മൾ ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ മിക്സ് ചെയ്ത് നോക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് ഈ ഒരു ബ്രെഡ് വലിച്ചെടുത്തിട്ട് നമുക്കിത് നല്ല ടൈറ്റായിട്ട് കിട്ടും കേട്ടോ. നന്നായിട്ട് തന്നെ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് കിട്ടും. ഇപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുമ്പം നമുക്ക് ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റണം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് ഇത് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെ റൗണ്ടിൽ ഇതേപോലെ ബോൾസ് പോലെ ആക്കിയെടുക്കുകയാണ്. അപ്പോൾ മൊത്തം മിക്സും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ ഒന്നും കൂടി അടിപൊളിയാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്യുക അല്ലെങ്കിൽ മൈദ ബാറ്ററിൽ ഡിപ്പ് ചെയ്യുക ഒന്നും വേണ്ട കേട്ടോ. നേരിട്ട് തന്നെ നമുക്ക് ബ്രെഡ് ക്രംസിൽ ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. കാരണം നമ്മൾ മയോണൈസൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ നന്നായിട്ടിങ്ങനെ പുറം ഭാഗത്തൊക്കെ നന്നായിട്ട് വെറ്റായിട്ട് നിൽക്കും കേട്ടോ. നന്നായിട്ടിങ്ങനെ നനവുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. നമ്മുടെ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് തന്നെ പിടിച്ചിട്ട് ഇരുന്നോളും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്നാക്സ്. നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ആണ്. ഇനി നമുക്ക് നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. നമുക്കിത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതാ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ആണ്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി കേട്ടോ. നല്ല ഈസിയാണ് തയ്യാറാക്കി എടുക്കാൻ. നമുക്ക് വാട്ടി വയറ്റി ഒന്നും വേണ്ട. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും. എന്നാൽ സൂപ്പർ ടേസ്റ്റും ആണ്. അപ്പോൾ അതാ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ.
നമുക്കിത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ അല്ലെങ്കിൽ മയോണൈസിൻ്റെ കൂടെ തന്നെ ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടോട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യുക. ഇൻഷാ അല്ലാ നല്ല അടിപൊളി വീഡിയോസുകളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.